ഈ കോൺഗ്രസ്സുകാരുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരുടെ കാര്യം ഓർക്കുമ്പോൾ ചിരി വരും, ചിലപ്പോൾ കരച്ചിലും വരും കേട്ടോ ഇവരുടെ ഓരോരോ കാര്യങ്ങളിൽ. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പോൾ, അതായത് ഒരു അഭിപ്രായ സർവേ, കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങായ, അത് ഔദ്യോഗിക സൈബർ വിങ്ങാണോ എന്നറിയില്ല, കോൺഗ്രസ് സൈബർ എന്നാണ് ആ ഒരു പേജിൻ്റെ പേര്. അവർ ഒരു അഭിപ്രായ സർവേ സംഘടിപ്പിച്ചു ഫേസ്ബുക്കിലൂടെ, സമൂഹമാധ്യമങ്ങളിലൂടെയാണ് അത് സംഘടിപ്പിച്ചത്. അതിൽ രമേശ് ചെന്നിത്തലയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ഏത് നേതാവിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, ഏത് നേതാവാണ് കൂടുതൽ വിശ്വസ്തൻ എന്നായിരുന്നു ചോദ്യം. അതിപ്പോൾ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ പോയോ എന്നറിയില്ല, ഏതായാലും ഇപ്പോഴും അത് ഫേസ്ബുക്കിലൂടെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ നിലവാരം വെച്ച് 30% പേർ രമേശ് ചെന്നിത്തലയെ വിശ്വസിക്കുന്നതായും 70% പേർ അമിത്ഷാജിയെ വിശ്വസിക്കുന്നതായുമാണ് ഇപ്പോൾ അവരുടെ തന്നെ പോള് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ രമേശ് ചെന്നിത്തലയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒക്കെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളും അവരുടെ രീതികളും അവരുടെ ഇന്ത്യയിലെ ആ അവസ്ഥയുമൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാനും മാത്രമുള്ള മണ്ടന്മാരാണ് കോൺഗ്രസ്സുകാർ എന്നാണ് സത്യം. രമേശ് ചെന്നിത്തല എവിടെ കിടക്കുന്നു? അമിത്ഷാജി എവിടെ കിടക്കുന്നു? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എവിടെ കിടക്കുന്നു? പഴയ ഷെഡിൽ കയറിയ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, അതെങ്ങനെ ആ മന്ത്രിസ്ഥാനം സംഘടിപ്പിച്ചു എന്ന് നമുക്കറിയാം. താക്കോൽ സ്ഥാനം കൊടുക്കണം എന്ന് സുകുമാരൻ നായർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം കൊടുത്തതാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നു രമേശ് ചെന്നിത്തല. ശരിക്കും ഭരണഘടനാ പ്രകാരം ആ ഒരു പൊസിഷൻ ഉണ്ട്, ആ ഒരു ലാവണമുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലതാനും. ഈ രമേശ് ചെന്നിത്തലയെയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ എന്തിനേയും ഏതിനേയും ചങ്കൂറ്റത്തോടെ നേരിടുകയും കൃത്യമായി പഠിച്ച് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ആ ഇച്ഛാശക്തി ആർജിച്ച ആ നേതാവിനെ, അമിത് അനിൽകാന്ത് ഷാ എന്ന നേതാവിനെയും ഈ രമേശ് ചെന്നിത്തലയും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടുള്ള മണ്ടത്തരമല്ലാതെ ഇവർ കാണിക്കുമോ? അത് അതിലും വലിയ അബദ്ധമായി. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ ധാരാളമുള്ള ഒരു പേജാണത്. അവർ ഒരുപാട് പേർ ലൈക്ക് ചെയ്ത കോൺഗ്രസ്സുകാരാണ് കൂടുതലും അതിൽ, അങ്ങനെയല്ലേ വരികയുള്ളൂ. അപ്പോൾ അവരുടെ ആ സർവേയിൽ തന്നെ 30% പേർ രമേശ് ചെന്നിത്തലയ്ക്കും 70% പേർ അമിത്ഷായ്ക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പേജിൽ തന്നെ. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് യാതൊരു വെളിവുമില്ല, വിവരവുമില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ വിവരമില്ലായ്മയും മണ്ടത്തരങ്ങളുമൊക്കെ ഇപ്പോൾ എല്ലാവരിലേക്കും ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിപ്പോവും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ. എന്ത് ചെയ്യാൻ, കഷ്ടം തന്നെ. അല്ലെങ്കിലും താരതമ്യം ചെയ്യാൻ പറ്റിയ രണ്ട് ശക്തികളെ, രമേശ് ചെന്നിത്തലയും അമിത്ഷായും, കൊള്ളാം ഏതായാലും, സ്വപ്നം കൊള്ളാം. ഇനി ഭാവിയിൽ രമേശ് ചെന്നിത്തല കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകും എന്നുള്ള ഒരു ധാരണയോ ഒരു വിശ്വാസമോ ഒക്കെ ആണോ ഇവരുടെ പിന്നിൽ എന്നറിയില്ല. ഏതായാലും കോൺഗ്രസ്സുകാർക്ക് ഒരു സ്തുതി. നിങ്ങൾ ഇനിയും ഇത്തരം പോളുകളും സംരംഭങ്ങളുമായി ഒക്കെ വരിക. കുറേ മണ്ടന്മാർ വോട്ട് ചെയ്യാൻ കാണും, നിങ്ങളുടെ പിന്നാലെ നടക്കാൻ കാണും, കുറേ ആൾക്കാർ ഇതുപോലെ തന്നെ സത്യമായുള്ള കാര്യങ്ങൾ പറയാനും കാണും. ഏതായാലും ഇപ്പോൾ വലിയൊരു പാരയായിരിക്കുകയാണ് കോൺഗ്രസ്സിന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.